കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്റ്റേജ് സ്റ്റാർ ആണ്. സ്റ്റേജിലെ മിന്നുന്ന താരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ശ്രമം. ലെറ്റ്സ് വെൽക്കം അജിൽ അർപക്ഷ. ഏത് പാട്ടാണോ ആ പാട്ടിന് ചേരുന്ന ഡ്രസ് കോഡുമായിട്ട് ജനങ്ങളുടെ മുമ്പാണ്. മൈക്കൽ ജാക്സൺ അല്ല. ഈയിടെ പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, അതാണ് ഉദ്ദേശിച്ചത്. അജിൽ ഏത് വേഷമാണോ അല്ലെങ്കിൽ ഏത് പാട്ടാണോ പാടുന്നത് അതിനനുസരിച്ച് കോസ്റ്റ്യൂം മാറി വന്ന് പാടുന്ന ഒരു ഗായകനാണ്. അപ്പൊ ഈ ആദ്യ ഭാവത്തിലെ പാട്ടാണെങ്കിൽ ആ സിനിമയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അല്ല, അത് പാടാതിരുന്നാ മതിയല്ലോ. അത്ര റിസ്കുകൾ നമ്മൾ എടുക്കാറില്ല. അതിൽ ഏത് ട്രൂപ്പിലാണ് ഇപ്പൊ പാടുന്നത്? കൊച്ചിൻ ബിഗ് ബാൻഡ് ഷോ. ബിഗ് ബാങ് ഷോയിന് പറ്റിയ എല്ലാ ബാങ്കും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് മാത്രല്ല, കഴിഞ്ഞ സിനിമ, അതായത് ഇപ്പൊ റിലീസായി, നല്ല അഭിപ്രായം കിട്ടിയ ഒരു പടം ഉണ്ട്, വെടിക്കെട്ട്. വെടിക്കെട്ട് നമ്മുടെ ബിബിന്റെയും വിഷ്ണുവിന്റെയും പടം. അതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളി. ശരി, ബിബിന്റെ കൂടെ നടന്ന ഇടി ഉണ്ടല്ലേ ഒരുപാട്. ഒരു കറ്റാർ വഴക്ക് വേണ്ടി, ഒരു കറ്റാർ വഴക്ക് വേണ്ടി ഒറിജിനൽ ആയിട്ട് വല്ലതും കിട്ടി. രണ്ട് ചവിട്ട് മാത്രം. അതല്ലേ നെഞ്ചത്ത് സ്റ്റിച്ചിട്ടേക്കണില്ലേ? അനൗൺസ്മെന്റ് എങ്ങനെയാണ്? ആ അനൗൺസ്മെന്റ് ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. അത് ഈ പാട്ട് പാടുമ്പോൾ പൊതുവെ അനൗൺസ്മെന്റ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു, കൊച്ചുകുട്ടികൾ മുമ്പിലുണ്ടാവും, ഞാൻ അതിൽ നിന്ന് രണ്ടോ മൂന്നോ കുട്ടികളെ വിളിക്കും. ഇതില് ധൈര്യശാലികളായ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾ വേദിയിലേക്ക് വരിക. കൊച്ചുകുട്ടികളല്ലേ? കൊച്ചുകുട്ടികൾ നാരായണൻ കുട്ടി കൃഷ്ണൻകുട്ടി വരണ്ട, കൊച്ചുകുട്ടികൾ വരിക എന്ന് പറയുമ്പോ കൊച്ചുകുട്ടികൾ വരും പേടിച്ചോണ്ട്. ഒരു സെക്കൻഡ്, ഇന്ന് നല്ല ഫോമിലാണല്ലോട്ടി ഒക്കെ. കഴിഞ്ഞ ഷെഡ്യൂളിൽ വന്ന കണ്ണട അടിച്ചു മാറ്റിയതുകൊണ്ടാണോ? അപ്പൊ അങ്ങനെ കുട്ടികളെ വിളിച്ച് വരും, അവർക്ക് സമ്മാനം കൊടുക്കും സ്റ്റേജിൽ വെച്ച്. അങ്ങനെ സമ്മാനം കൊടുത്ത് ഈ പാട്ടിനോടൊപ്പം അവരെ നൃത്തം ചെയ്യിക്കും. ഇങ്ങനെയാണ് സാധാരണ സ്റ്റേജ് ഷോയിൽ ചെയ്യാറുള്ളത്. മാത്രല്ല, ക്യാപ്റ്റൻ രാജുവായിട്ട് എന്തെങ്കിലും ഒരു ഒരു ബന്ധവുമില്ല. അപ്പൊ ജാക്സണിലോട്ട് പോവാ അല്ലേ? റെഡി. ഗൾഫ് പ്രോഗ്രാമിനെ പോയി തിരിച്ചു വന്നിരുന്നെങ്കിൽ കസ്റ്റംസ് പിടിക്കും സ്വർണ്ണക്കടത്തിന്. ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവര് അപ്പൊ അവര് പിടിച്ചോണ്ടു. റെഡി റെഡി. ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമില്ലടാ, എന്നാലും നട്ടാരെ ഈ നാട്ടിൽ ഞാൻ സ്റ്റാറാ. പത്താണേ ഇക്കാണേ മച്ചാനേ, ഈ പാട്ടിന് ഡാൻസ് കളി. ഒരു ചിരി തരണേ, ചിക്കി 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 കയ്യടിയുടെ മഴ തരണേ, ചിക്കി 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 ചേ കണ്ണറിയരുതേ, ചിക്കി 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 ചേ വഴി തടയരുതേ. ഞാന് നിൽക്കാത്ത ബെല്ലില്ല, ബ്രേക്കില്ല, സൈക്കിൾ പോലോടും സംഗീതമാറി തുമ്മേകുന്നേ. ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമില്ലടാ,
ഇന്നെന്റെ പ്രേമ കുറുക്കിന്റെ ഗ്രാമത്തണയുന്ന നാളിൽ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നേ. ഞാൻ ഡൗട്ട് ചോടെ, ഈ ഡ്രസ്സൊക്കെ പറഞ്ഞു ചെയ്യിക്കുന്നതാണോ? ഇത് പറഞ്ഞു ചെയ്യിച്ചതാണ്. ആണല്ലേ? തൊപ്പിയും തൊപ്പി ഞാൻ തന്നെ ചെയ്തതാണ്. ആ അതാണ് കറക്റ്റ്. ഇങ്ങനെ തൊപ്പി വാങ്ങാൻ കിട്ടില്ല. അടിപൊളിയാണ് തൊപ്പി. ഞാനും എന്റെ മമ്മിയും കൂടി ഇരുന്ന് ചെയ്തതാണ്. If I may ask, how old are you? എത്ര വയസ്സായി? എനിക്കിപ്പം 37 only. ആണല്ലേ? ഓക്കേ. ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് ഗാനമേളയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ എനിക്ക് യുണീക്ക് ആവാമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നതിന് അദ്ദേഹത്തിന് കൊടുക്കണ ഒരു വലിയ കഴിയും. ഞാൻ കേട്ടത് ബാഹുബലിയില് മറ്റേ പാട്ട് പാടുമ്പോ എങ്ങനെയാണ് പാടാറ്? അന്ന് ബാഹുബലി ഇറങ്ങിയ സമയത്ത് കാലകയ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിരുന്നു, എല്ലാരും കണ്ടു കാണും, ഭയപ്പെടുന്ന നിന്ദ നമ്മുടെ ഇത് എനിക്ക് തോന്നണേ ആ ഗോത്രത്തിൽ നിന്ന് തന്നെ വന്നേക്കണം. അല്ല, ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ. അവിടെ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് പുള്ളി ആ വേഷത്തിലാ വന്ന് പാടുന്നത്. ആണ്, ഫുൾ കോസ്റ്റ്യൂമാണ്. കാലകേന്റെ സിനിമയിലുള്ള അതേ കോസ്റ്റ്യൂമിലാണ് ഓഡിയൻസിന്റെ ഇടയിൽ ഞാൻ വരികയാണ് ചെയ്യുക. അപ്പൊ അടുത്തൊരു പാട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് കോസ്റ്റ്യൂം മാറണ്ടേ? ഒന്ന് കോസ്റ്റ്യൂം മാറിട്ട് പെട്ടെന്ന് മാറി വരാമോ? അല്ലെ, അപ്പൊ ഇനി അടുത്തത് ഏത് പാട്ടാണ്?
ഞാൻ പറയുന്നത് അതാണ്, ഒരു ക്രൗഡിനെ ഇളക്കി മറിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അത് 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 പുള്ളിയുടെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. പേരെങ്ങനെ, ഫുൾ നെയിം എങ്ങനെ? അജിൽ അർപക്ഷാദ് എന്നാണല്ലേ? അജിൽ അർപക്ഷാദ്. ശരിക്കുള്ള പേര് ഇതാണോ? അജിൽ പള്ളിയിലെ പേര് അഭിലാഷ് റണൗണ്ട് എന്നായിരുന്നു, പിന്നെ സ്റ്റേജിലേക്ക് വേണ്ടി ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഈ അർപക്ഷാദ് എന്താണ്? മറ്റേ കിലുക്കിലും ഭാഷയാണ്, മറ്റാ ഗോത്രത്തിൽ നല്ല അർത്ഥമുണ്ട്. നല്ല പരിശുദ്ധനായവൻ, നല്ലവൻ, പരിഭാവനൻ. ബൈബിളിലുള്ള എയർപോർട്ടിലേക്ക് പല വിമാനങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ ബോയിങ് വരുമ്പോഴൊരു വര, ഒരു ബോയിങ് വന്ന് സ്റ്റേജിൽ ലാൻഡ് ചെയ്തു പോലെ ഒരു നിമിഷം നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ എത്രയോ ഷോ കണ്ടിട്ടുള്ളതാണ്, എത്രയോ അടിപൊളി കണ്ടിട്ടുള്ള, പക്ഷെ ഇത്ര എനർജി ഉള്ള ഒരു എന്റർടൈനർ ഞാൻ കണ്ടു. കാരണം നിങ്ങള് അവിടെ നിന്നിട്ട് കാണിക്കുന്ന ഈ ഡാൻസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സന്റെ എന്നല്ല, നിങ്ങളുടെ ഓൺ സ്റ്റെപ്പാണ്. പക്ഷെ അതില് അതില് നമുക്കൊരു രസമുണ്ട്, നമുക്ക് ചിരിച്ചിരുന്നേ കാണാൻ സാധിക്കും. അത് മാത്രം, പുള്ളിക്ക് ഒരു മടിയുമില്ലല്ലോ. അതെ അതെ, ഒരു വളരെ ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്നത്. ആ ക്യാമറമാർ മുഴുവൻ പറയുന്നുണ്ട്, എവിടെയെങ്കിലും നിൽക്കുമെന്ന് ഷോട്ട് എടുക്കാറുള്ളത്. അതാണ്, കാരണം ആനേനെ എഴുന്നള്ളിച്ച് വൃത്തിയാക്കുന്ന പോലെയാണ്. എപ്പോഴാ ഇടയണെന്ന് പറയാൻ പറ്റും. ഉത്സവത്തിനും പെരുന്നാളിനും നിങ്ങൾ അത്യാവശ്യ ഘടകമാണ്. ഇനിയോ യാതൊരു സംശയമില്ല, എവിടെ ആഘോഷമുണ്ട് അവിടെ നിങ്ങൾ വേണം. അത്യാവശ്യ ഘടകമായിരിക്കും, കാരണം പാട്ടെന്ന് പറഞ്ഞാൽ പല രീതിയിൽ പലരും പാടുന്നു, പക്ഷെ ഇത്രയും എന്റർടൈനിങ്, നമ്മള് വേറെ എനർജിയിലേക്ക്, നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോ പറ്റും ഒറ്റ ഒരു കാര്യമുള്ളൂ, കൂടെ അടുത്ത് ഓർക്കസ്ട്രയ്ക്ക് ഇത്ര അകലത്തിൽ വെക്കണേ, കയ്യും കാലൊക്കെ എടുത്ത് നോക്കുമ്പോഴേ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ, ഒരു ആംബുലൻസും കൂടെ കൂടെ കൊണ്ടുപോകണം. ആരാണ് അപകടത്തിൽ പെടണമെന്ന് അറിയാൻ പറ്റില്ല. ഒത്ത കലാകാരൻ എന്ന് അറിയില്ലേ, അത് ഇതാണ് ഒത്ത കലാകാരൻ. അജിലെ, നിങ്ങൾ എവിടെ പോയാലും ഈ കൊണ്ടുപോകുന്ന ആൾക്ക് ഒരു മോഡലാണ് നിങ്ങൾ. കാരണം അവിടെ ഇളക്കി മറിക്കുക, നമ്മൾ എങ്ങനെ ഒരു ഉത്സവ വേദിയിൽ ഇളക്കി മറിക്കുന്നു, അതുപോലെയാണ് ഇന്ന് ഇവിടെ അജിൽ പെർഫോം ചെയ്ത് ഇളക്കി മറിച്ചത്. കാര്യം അവിടുന്ന് വന്ന് ഇവരെ എല്ലാം ഇളക്കി മറിച്ച് കൊണ്ടുപോകാന്ന് പറയും. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഉഗ്രം പാട്ടാണ് കേട്ടോ, നിങ്ങൾ അതിനകത്ത് ഭയങ്കര ഫീല് വരുത്തി. പാട്ടൊന്നും ഒരു ഔട്ട് പോകാതെ, നമ്മൾ ഡാൻസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ചില കൈക്കറികളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിച്ചോട്ടോ അണപ്പൊക്കെ ഉണ്ടാവും. ഇത് ഡാൻസ് ചെയ്തിട്ട് ഇത്രയും സൈസ് ഒരാൾ അണയ്ക്കാതെ നിന്ന് പാടുക എന്ന് പറയും. ഒരു കലാകാരന് സ്റ്റേജിൽ ഉളുപ്പ് പാടില്ല, ഇങ്ങനെ ആവണമെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഈ കാലഗായനായിട്ടൊക്കെ വരുമ്പോ എന്തായിരിക്കും സ്റ്റേജ്? രക്ഷയുണ്ടാവില്ല, അസാധ്യ ആർട്ടിസ്റ്റാണ്. ഞാൻ ഇപ്പോഴും മനസ്സിൽ, എനിക്ക് കലാഭവൻ ജിമ്മിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫിഗറാണ്. നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ നടന്നപ്പോഴൊക്കെ അതാണ് തോന്നുന്നത്. അദ്ദേഹം ഇതുപോലായിരുന്നു, വേഷമില്ലെങ്കിൽ പോലും എന്റർടൈനറാണ് ഭയങ്കരമായി. അതിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, തൊപ്പി വെച്ചപ്പോ ഞാനും മമ്മിയും കൂടിയാണ് തൊപ്പി. ആ മമ്മിക്ക് ഒരു ഉഗ്രം കൈയിട് കൊടുക്കാറ്. തുന്നേനാണോ? തുന്നേനല്ല,
നമ്മളൊക്കെ തൊപ്പിയിട്ട് ആ പോവുക എന്ന് പറഞ്ഞ് പറയും. അജിലിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ മമ്മി ഉണ്ടല്ലോ, അജിലെ അടിപൊളി സൂപ്പറാണ്. പ്രജോട്ടം നേരത്തെ ഉദ്ദേശിച്ചത് ഉളുപ്പെന്ന് പറയുന്നത് ഇൻഹിബിഷൻ എന്ന് പറയുന്ന സാധനം മാറ്റി പിന്നെ നമുക്ക് വേറെ ടെൻഷനുകളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒരു ഇൻഹിബിഷനും ഇല്ല. അതെ അതെ, അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് കേട്ടോ. അതിനാണ് ഒരു വലിയ റേഡി കൊടുക്കുന്നത്. All the best. Thank you. Thank you for coming. Arpaksha, etra weight etrayanu? Njan 117 undu. Height? 63 undu. Amitabh Bachchan's height anta. Aanalle 63 alle? 63. Ready. Appo kalaki. Thanks a lot. Thank you. Thank you. Thank you very much. Ellarum nalla oru idea. Thank you. All the best.